നമസ്കാരം. ഈ ലൗ ജിഹാദ് എന്ന ഈ വിപത്തിന്റെ മാരകമായ പല വേർഷനുകളെക്കുറിച്ച് പത്തു മീനൂസ് ഇതിനു മുൻപും പലതരത്തിലുള്ള സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്, കഥകൾ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർക്കറിയാം, ഇത് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു മഹാവിപത്താണ്. ഇതിനുവേണ്ടി പ്രത്യേക അജണ്ട സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ പരിപാടികളുമായി. എങ്ങനെ ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റി കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് മതം മാറ്റാം എന്നതിനെക്കുറിച്ച്, അവർക്ക് അതിനുവേണ്ടി പ്രത്യേക ടാർഗറ്റൊക്കെ സജ്ജീകരിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. ബംഗളൂരുവിൽ, കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ നമ്മളുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്, പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. വിവിധ കോളേജുകളിൽ നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മെഡിസിൻ പഠിക്കുന്നവരുണ്ട്, ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അതിൽ നമുക്ക് വളരെ അടുത്ത് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാം. അതിൻ്റെ വിശദാംശങ്ങളോ അതാരാണെന്നോ എന്താണെന്നോ ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഒരു പെൺകുട്ടി, നമുക്ക് വളരെ അറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം തീരുമാനമാകുന്നു, നിശ്ചയമായില്ല, തീരുമാനമാകുന്നു. ഈ പെൺകുട്ടിക്ക് സത്യത്തിൽ ഫേസ്ബുക്ക് പ്രൊഫൈലൊന്നും ഇല്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഒരു വേണ്ടപ്പെട്ട വേറൊരു ആൾക്ക്, അതായത് ഈ പെൺകുട്ടിയുമായി എന്നും അടുത്ത് ഇടപഴകുന്ന വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവായ ഒരു വേറൊരു പെൺകുട്ടിക്ക് ഒരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് വരികയാണ്. ഈ പെൺകുട്ടിയുടെ പേരും ചിത്രവും ഒക്കെ വെച്ച് തന്നെ, ചിത്രം അത്ര വ്യക്തമല്ല, ദൂരം നിന്നെടുത്ത ഏതോ ഒരു ചിത്രമാണ്. ഫേസ്ബുക്ക് റിക്വസ്റ്റ് വരുന്നു, പേരും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടു. ഈ പെൺകുട്ടി, ബന്ധുവായ പെൺകുട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കുറച്ച് മുതിർന്ന പെൺകുട്ടിയാണ്, ഒരു കുടുംബിനിയാണ്. ആ പെൺകുട്ടി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. തുടർന്ന് മെസ്സഞ്ചറിൽ ഇങ്ങനെ മെസ്സേജുകളാണ് വരുന്നത് ഈ പ്രൊഫൈലിൽ നിന്ന്. ഈ ഇത് അക്സെപ്റ്റ് ചെയ്ത പെൺകുട്ടി അത്ഭുതപ്പെട്ടു. കുറച്ച് മുമ്പ് വരെ സംസാരിച്ച് വെച്ചതേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മെസ്സേജുകൾ വരുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുന്നത്? അപ്പോൾ ഈ ഫേക്ക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ആ പെൺകുട്ടിയുടെ പേരിലുള്ള പ്രൊഫൈൽ കാരണം, അല്ലെങ്കിൽ കാര്യക്ക് അറിയേണ്ടത്, ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ കുട്ടിക്കും അറിയാം, കാരണം ആ കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന തീരുമാനമായ പയ്യനാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന പയ്യനാണ്. അപ്പോൾ തീർച്ചയായും അത് ഈ കുട്ടിക്കറിയാം. പിന്നെ എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഫൈലിലൂടെ ഈ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എന്ന് ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ തുറന്നു നോക്കിയ ആ കുട്ടി അത്ഭുതപ്പെട്ടു. പക്ഷേ വഴിമരുന്നിട്ടതുപോലെ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടും ചോദിച്ചു, കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ മനസ്സിലായി, എന്തോ ഒരു തരികിടയുണ്ട്, ഇതൊരു ഫേക്ക് പ്രൊഫൈലാണ് എന്നുള്ള കാര്യം ഈ ബന്ധുവായ ഈ കുട്ടിക്ക് മനസ്സിലാവുകയും തുടർന്ന് ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഈ പെൺകുട്ടിയെ, ബാംഗ്ലൂരു പഠിക്കുന്ന പെൺകുട്ടിയെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ ഒരാൾ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ, ഈ കുട്ടിയുടെ കൂട്ട സീനിയറായിട്ട് അവരെ പഠിച്ചതാണ്, ഇയാൾ ഇതിനു മുൻപേ ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥനയുമായി പലവട്ടം ഈ കുട്ടിയുടെ കൂടെ വന്നതാണെന്നും, അയാളുടെ ഒരു ബന്ധു ഈ കുട്ടിയുടെ അടുത്ത സുഹൃത്താണെന്നും, ആ പെൺകുട്ടിയും മുസ്ലിം പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിയുടെ ഇക്കാര്യം ഈ കുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്, വിവാഹാലോചനയുടെ കാര്യം. അപ്പോൾ ഈ സ്ത്രീയായ ഈ പെൺകുട്ടി വഴി ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് എത്തിയത്, ഈ വ്യക്തി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയത്. മാത്രമല്ല, ഈ കുട്ടികളുടെ എല്ലാ ബന്ധുക്കൾ, ഏതാണ്ട് നൂറിലധികം ബന്ധുക്കളുമായി ഇയാൾ, അല്ലെങ്കിൽ ഈ ഫേക്ക് പ്രൊഫൈലുകാരൻ, അല്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈലുകാരി ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്, ഇതൊരു ചതിയുടെ വലിയ നെറ്റ്വർക്കാണ്. ഇത് ഇങ്ങനെ സമൂഹത്തെ കാർന്നു തിന്നുന്ന, ഇതിനുവേണ്ടി പദ്ധതിയിട്ട് പലരുമായി കോൺടാക്ട് ചെയ്ത് പല പല ഡിസ്കഷൻസ്, വിശദീകരണങ്ങളൊക്കെ നടത്തിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഇത്തരത്തിൽ ഈ ഫേക്ക് പ്രൊഫൈലുകളുമായി നമ്മുടെ ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫേക്ക് പ്രൊഫൈലുകളിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അയച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത്, ഇത് ഇപ്പോൾ ഈ പയ്യൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും അതുവഴി ആ പയ്യനെ ബന്ധപ്പെട്ട ഈ വിവാഹം മുടക്കാനുമുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർച്ചയായും വൈകാതെ അത് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയായാലും പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, പെൺകുട്ടികളും ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ചതികളുമായി, ചതിക്കയറുകളും ചതിക്കത്തികളും ആയി പലരും പലയിടങ്ങളിലായി പാത്തിരിപ്പുണ്ട്. ഇതുപോലെ ഈ ഫേക്ക് പ്രൊഫൈലുകളുമായി പാത്തിരിപ്പുണ്ട്, കരുതിയിരിപ്പുണ്ട്. ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു തീച്ചുളയിലേക്ക് നിങ്ങളെ തള്ളിയിടാനായി, നിങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ, നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി പലരും ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് നടക്കുന്നുണ്ട്. വിദേശ ഫണ്ട് ഉൾപ്പെടെ ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് ഉൾപ്പെടെ, പ്ലാനിംഗ് ഉൾപ്പെടെ ഇവർക്കൊക്കെ നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ കാര്യമായി തന്നെ നമ്മൾ ആശങ്കയോടെ കൂടി തന്നെ, വളരെ ദുഃഖത്തോടു കൂടി തന്നെ ഇത്തരം വിഷയങ്ങളെ കാണുകയാണ്. ഇതിപ്പോൾ എനിക്കറിയാവുന്ന ഒരു വ്യക്തി നേരിട്ട് പറഞ്ഞ അനുഭവമായതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വാർത്തയായി. കാരണം ഒരു ഉദാഹരണം മാത്രം, ഇങ്ങനെ പലയിടത്തും പലതും നടക്കുന്നുണ്ടാകും.
ഒന്നുമില്ല ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ വിവാഹം മുടക്കി ആ പെൺകുട്ടിയെ ആദ്യം ഇയാൾ പ്രപ്പോസ് ചെയ്തിരുന്നു അത്രേ അപ്പോൾ ആ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും ഈ പെൺകുട്ടിയെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വളക്കാനുമുള്ള ഇയാളുടെ തന്ത്രം അവിടെ പറഞ്ഞു ഈ വിവാഹം മുടക്കി ഈ കുട്ടിയുടെ കുട്ടിയെക്കുറിച്ച് മോശമായി പറഞ്ഞു വിവാഹം മുടക്കി ഈ പെൺകുട്ടിയെ സ്വന്തമാക്കാനും അതുവഴി ഇയാൾ ഉദ്ദേശിച്ച കാര്യം നടത്താനുമുള്ള വളഞ്ഞ വഴിയുടെ വികൃതമായ വഴിയുടെ അതിവികൃതമായ മുഖമാണ് ഇതിലൂടെ ദൃശ്യമാകുന്നത് എന്നാണ് തോന്നുന്നത് മനസ്സിലാകുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ കാരണം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുകയുള്ളൂ തീർച്ചയായും അത് അറിഞ്ഞ ശേഷം അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ വിവിധ കോഴ്സുകൾക്കൊക്കെ പഠിക്കാനായി പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം അല്ല ക്ഷമിക്കണം വീട്ടിലിരുന്നുള്ള ആ പഠനമൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും അവരവരുടെ കോളേജുകളിലേക്ക് പോയി തുടങ്ങി അപ്പോൾ ഇത്തരം നടപടികൾ വീണ്ടും സജീവമാവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല പെൺകുട്ടികൾ കഴിയുന്നതും സമൂഹ മാധ്യമങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക സൂക്ഷിച്ച് ഉപയോഗിക്കുക വ്യക്തമായി അറിയാവുന്നവരെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക അവരുമായി മാത്രം ഒരു സൗഹൃദം സ്ഥാപിക്കുക ഇതൊക്കെ തന്നെ നൽകുന്നത് നമുക്ക് മുന്നറിയിപ്പുകളാണ് വളരെ സൂക്ഷിച്ചും കരുതിയും മാത്രം മുമ്പോട്ട് പോവുക വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്